നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഐ പി എൽ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പവർപ്ലേയിലെ വെടിക്കെട്ടിന് ശേഷം തകർന്നടിഞ്ഞെങ്കിലും ഗുജറാത്തിനെതിരെ ബാംഗ്ലൂരു ജയിച്ചു കയറി. 4 wicketsനാണ് ബാംഗ്ലൂരിന്റെ വിജയം. ഗുജറാത്ത് ഉയർത്തിയ 148 runs വിജയലക്ഷ്യത്തിലേക്ക് വെടിക്കെട്ടോടെയാണ് ബാംഗ്ലൂരു തുടങ്ങിയത്. കോഹ്ലിയും നായകൻ ഡുപ്ലേസിയും ഗുജറാത്ത് ബൌളർമാരെ പലകുറി അതിർത്തി കടത്തി. ഡുപ്ലേസി ആയിരുന്നു കൂടുതൽ അപകടകാരി. 19 പന്തിൽ ടീം സ്കോർ 50ൽ എത്തി. പിന്നാലെ ഡുപ്ലേസി അർദ്ധ സെഞ്ചുറിയും തികച്ചു. ടീം സ്കോർ 92ൽ നിൽക്കെ ഡുപ്ലേസിനെ പുറത്താക്കി ജോഷുവ ലിറ്റിൽ കൂട്ടുകെട്ട പൊളിച്ചു. 23 പന്തിൽ നിന്ന് 64 runsാണ് ബാംഗ്ലൂരു നായകന്റെ സമ്പാദ്യം. ആദ്യ വിക്കറ്റ് നഷ്ടമായതിന് പിന്നാലെ നിരനിരയായി ബാറ്റർമാർ പുറത്താവുന്നതാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കാണാനായത്. വിൽ ജാക്സ് 1, രഞ്ജിത് പാണ്ഡിധാർ 2, ഗ്ലെൻ 4, കാമറൂൺ ഗ്രീൻ 1 എന്നിങ്ങനെ നിരാശപ്പെടുത്തി. 111-5 എന്ന നിലയിലേക്ക് ബാംഗ്ലൂരു വീണു. വിക്കറ്റ് വീഴുമ്പോഴും മറ്റുവശത്ത് നിലയുറപ്പിച്ച വിരാട് കോഹ്ലിയാണ് ബാംഗ്ലൂരിനെ പ്രതീക്ഷ സമ്മാനിച്ചത്. എന്നാൽ കൂടുതൽ അപകടം വിതയ്ക്കു മുൻപേ കോഹ്ലിയെ പുറത്താക്കി നൂർ അഹമ്മദ് ഗുജറാത്തിന് ജയപ്രതീക്ഷ നൽകി. 27 പന്തിൽ നിന്ന് 42 runs എടുത്താണ് കോഹ്ലി മടങ്ങിയത്. എന്നാൽ പിന്നാലെ ക്രീസിലെത്തിയ ദിനേശ് കാർത്തിക്കും സിംഗുമൊത്ത ടീമിലെ 13.4 ഓവറിൽ വിജയത്തിനെ എത്തിക്കുകയായിരുന്നു. കാർത്തിക് 12 പന്തിൽ നിന്ന് 21 runs എടുത്തപ്പോൾ ഈ സിംഗ് 9 പന്തിൽ നിന്ന് 15 runs ാണ് എടുത്തത്.